അഭിനന്ദനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ് ബെസ്റ്റ് മിനിസ്റ്റർ. പ്രേക്ഷകരും വിദഗ്ധ സമിതിയും ചേർന്നാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മികച്ച മന്ത്രിയെ കണ്ടെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ബെസ്റ്റ് മിനിസ്റ്റർ ആയിട്ട് ജനങ്ങളും വിധികർത്താക്കളും ഒന്നിച്ച് വിധി നിർണയിച്ചത് അനുകൂലമായത് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആറിൽ ആരാണെന്നറിയാനുള്ള മലയാളികളുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ടായിരുന്നു പ്രഖ്യാപനം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ SMS വോട്ടും പ്രത്യേക സംവാദത്തിലെ പ്രതികരണങ്ങൾ വിലയിരുത്തിയ വിധികർത്താക്കളുടെ മാർക്കും കണക്കിലെടുത്താണ് ബെസ്റ്റ് മിനിസ്റ്ററെ കണ്ടെത്തിയത്. വിവാദമുണ്ടാക്കിയ കേസുകളിൽ ശക്തമായ നിലപാട്, ജയിൽ നവീകരണത്തിലൂടെ തടവുകാരുടെ മനുഷ്യാവകാശങ്ങൾക്ക് സംരക്ഷണം, നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പരിരക്ഷ നൽകാനുള്ള ധീരമായ നീക്കം, ആഭ്യന്തരമന്ത്രിയെ ശ്രദ്ധേയനാക്കിയ ഘടകങ്ങൾ ഏറെ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപവൽക്കരിക്കുമെന്ന പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി നടത്തിയത് ബെസ്റ്റ് മിനിസ്റ്റർ സംവാദത്തിലാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക നിയമം ഉണ്ടാക്കുമെന്നും സംവാദത്തിൽ ആഭ്യന്തരമന്ത്രി പ്രേക്ഷകർക്ക് ഉറപ്പു നൽകി. രണ്ട് റൗണ്ടുകളിലായിരുന്നു ബെസ്റ്റ് മിനിസ്റ്റർ മത്സരം. പ്രേക്ഷകരുടെ SMSന്റെ അടിസ്ഥാനത്തിൽ 6 പേർ ഫൈനൽ റൗണ്ടിലെത്തി. PK കുഞ്ഞാലിക്കുട്ടി, KM മാണി, KB ഗണേഷ് കുമാർ, ഷിബു ബേബി ജോൺ, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവരായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പം ഫൈനലിസ്റ്റുകൾ. കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ ജലവിഭവം, ആരോഗ്യം, വനം വകുപ്പുകളായിരുന്നു തിരുവഞ്ചൂർ കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തവണ റവന്യൂ മന്ത്രിയായിട്ടായിരുന്നു തുടക്കം. വകുപ്പ് മാറ്റത്തിലൂടെ ആഭ്യന്തരമന്ത്രിയായി. വിജയം ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ കേരള ജനതയ്ക്ക് സമാധാനപ്രിയമായ രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. അതുകൊണ്ട് ആ സമാധാനം നിലനിന്നു എങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയൂ. അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ തെളിവയോടുകൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ജനങ്ങൾ നൽകിയ അംഗീകാരമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ജനങ്ങളുടെ ആഗ്രഹം വളരെ മെച്ചപ്പെട്ടു പോകണമെന്നുള്ളതാണ് എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിനകത്തുള്ള ഒരു യുണൈറ്റഡായിട്ടുള്ളൊരു പ്രവർത്തനം നല്ല സംഘശക്തിയോടുകൂടി പോകണമെന്നും അത് നല്ല പാതയിലൂടെ നീങ്ങണമെന്നും പോലീസിനകത്ത് തന്നെ ഉണ്ടായ ഒരു ചിന്ത ഇതിൻ്റെ അകത്തെ ഭാഗമാണ്. പോലീസിനെ പുതിയ മുഖം. ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകർ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പുതിയ നടപടികൾ പ്രതീക്ഷിക്കുന്നു. അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.